എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കക്കയും പച്ചക്കായയും ചേർത്തൊരു വറുത്തരച്ച കറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ മഴ സമയത്തൊക്കെ ഞങ്ങൾ കുട്ടിക്കാലത്ത് ഈ മഴ സമയത്ത് ഇഷ്ടംപോലെ കക്ക കിട്ടും, അതും വെളുത്ത കക്ക. അപ്പോൾ ആ വെളുത്ത കക്ക വെച്ചിട്ട് എൻ്റെ അമ്മ തയ്യാറാക്കിയിരുന്ന ഒരു കറിയാണ്. അപ്പോൾ എനിക്ക് ഈ സമയത്ത് ഇതുപോലെ തന്നെ കക്ക കിട്ടി. അപ്പോൾ ഞാനതൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതും എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമുക്കിതപ്പോൾ എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോ പച്ചക്കായയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 3 എണ്ണം ഉണ്ടായിരുന്നു. മീഡിയം സൈസിലൊരു 3 പച്ചക്കായാണ് ഉണ്ടായത്. അത് ഒത്തിരി ഇതുണ്ടോ, ഒത്തിരി വലിയ പീസസ്സാക്കിയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. മീൻസ് ഈ പച്ചക്കായ പലവരും കാണാൻ, കറികളൊക്കെ കാണാൻ പച്ചക്കായ കുഴഞ്ഞു പോയി എന്ന് പറയാം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു കുഴമ്പ് പോലെയാവും. അത് ഈ പച്ചക്കായയുടെ ഈ കറ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ നമ്മൾ കൈ വെച്ച് പ്രസ് ചെയ്ത് നിങ്ങൾ കഴുകിയെടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഇതൊക്കെ ഒരു എന്താ പറയുക, ഒരു തരിതരിപ്പ് പോലെയൊക്കെ വരും, അതൊക്കെ പോകണം. അപ്പോൾ ചിലപ്പോൾ 3-4 പ്രാവശ്യം കഴുകേണ്ടി വരും കേട്ടോ. അങ്ങനെ കഴുകി ഇത് കണ്ടോ, ഈ വെള്ളം നല്ല ക്ലീൻ ആയിരിക്കണം, ഇതുപോലെ എടുക്കണം. അപ്പോഴാണ് നമുക്ക് കറിക്കും രുചി വരുള്ളൂ. ഞാനിത് പറയാൻ കാരണം, ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് പച്ചക്കായ കട്ട് ചെയ്തെടുക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ക്ലീനിങ് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കറിയിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ പറയണ പോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുമ്പോഴാണ് ഞാൻ ഉണ്ടാക്കുന്ന അതേ രുചി തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. ഇത് വെള്ളക്കക്കയാണ് കേട്ടോ. ഇത് തലേ ദിവസം, അതായത് ഇന്നലെ ഞാനിത് കഴുകി, മീൻസ് എനിക്ക് ഫ്രഷ് കക്കയാണ് കിട്ടിയത്. അത് പുഴുങ്ങി എടുത്തതാണ്. അപ്പോൾ ഞാൻ ഈ കറി വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഈ വെള്ളവും കൂടി ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് വരുന്നത്. ആ വെള്ളം നല്ലോണം തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് ഊറാൻ വെച്ചിട്ട് അതിൻ്റെ തെളി മാത്രം എടുത്തതാണ് കേട്ടോ. അപ്പോൾ കക്കയും അതിൻ്റെ വെള്ളം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ആ വെള്ളം ഇതിൽ ചേർക്കണമെന്നില്ല. പക്ഷെ ശരിക്കും ഞങ്ങൾ വെക്കണ ആ ടേസ്റ്റ് കിട്ടണത് ഇതിൽ ആ വെള്ളം ചേർക്കുമ്പോഴൊരു പ്രത്യേക ടേസ്റ്റായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഞങ്ങളെപ്പോഴും ഇങ്ങനെയാണ് ചെയ്യണത്. ഇതിൽ ഒരു സവാള, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 1/6 വെളുത്തുള്ളി, 2-3 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് കൂട്ടേ കുറക്കേ ചെയ്യാം. ഓക്കെ, നമുക്കിത് പല രീതിയിൽ വെക്കാം കേട്ടോ. ഞാനിതൊരു ഇറച്ചി മസാല ചെയ്യുന്ന രീതിയിലാണ് ചെയ്യണത്. ചിലവർ ഇപ്പം കക്ക എന്നൊക്കെ പറയുമ്പോൾ ഒരു മത്സ്യത്തിൻ്റെ ഇതിൽ പെട്ടതാണല്ലോ. അപ്പോൾ ചിലവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിൽ പുളി അങ്ങനെ ചേർക്കാറുണ്ട്. 2 രീതിയിൽ ഞങ്ങളുടെ നാട്ടിൽ ചെയ്യാറുണ്ട്. ഇത്തിരി കുടംപുളി, ഒരു ചെറിയ കഷ്ണം കുടംപുളി ചേർക്കുകയോ അല്ലെങ്കിൽ തക്കാളി ചേർക്കുകയോ ചെയ്യും. അപ്പോൾ നമ്മൾ മസാല ചേർക്കില്ല. ഞാൻ പറഞ്ഞു, ഇത് നമ്മളൊരു ഇറച്ചിക്കറിയുടെ ഒരു ടേസ്റ്റിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പുളിയോ തക്കാളിയോ ചേർക്കണില്ല. കുറച്ച് മസാലകളും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ വയ്ക്കുന്നത്. ഇനി നമുക്ക് ഇത് ഒരു ചട്ടിയിൽ ഇട്ടിട്ട് നമുക്കിതെല്ലാം കൂടി ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നോക്കി, ഇത് നമ്മളിത് ഒരു ഇതിലിട്ടിട്ട്, ഇപ്പം ഞാനൊരു മൺചട്ടിയിൽ തന്നെയാണ് ഇത് വേവിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും പാനിൽ ഇടാം. ഇതിൻ്റെ ഒപ്പം ഞാൻ ഈ കക്കയും കൂടി ചേർക്കണേന്ന് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ സവാള അരിഞ്ഞതും ഇതെല്ലാം കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് വേവിക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തു, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി നമുക്ക് ഇത് വേകാൻ ആവശ്യമായ വെള്ളം ചേർക്കാം. ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കിത് വെന്ത് വരണം. ഇപ്പം വേവണേന് മുമ്പ് നല്ലോണം ഇടയ്ക്ക് തിള വരുമ്പോഴേക്കോ 1-2 പ്രാവശ്യമൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് വല്ലാണ്ട് ഉടഞ്ഞു പോകണമെന്നില്ല, നന്നായിട്ട് വെന്ത് വന്നാൽ മതി. അപ്പം ഇത് നമുക്ക് എന്ത് ചെയ്യാം, അടച്ചു വെച്ച് വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട തേങ്ങ മസാലകളൊക്കെ ചേർത്ത് വറുത്ത് അരച്ചെടുക്കാം. അപ്പം അതെങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. ഇനി നമുക്ക് തേങ്ങ വറുക്കാൻ ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് ഒരു എരിവനുസരിച്ചെടുക്കുക. 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഇല്ല, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം. മസാലപ്പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്, പക്ഷേ അത് ലാസ്റ്റാണ് ചേർക്കുന്നത്. ഇനി നമ്മൾക്ക് വേണ്ടത്, ഇവിടെ ഞാൻ ഡെസിക്കേറ്റഡ്
കോക്കനട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് തേങ്ങ വേണമെങ്കിൽ അത് എടുക്കാം, ഒരു അരമുറിയോളം എടുക്കാം ഈ അരക്കിലോ പച്ചക്കായ്ക്ക്. അപ്പം ഇത് ഞാൻ ഒരു കാൽ കപ്പിനേലും കുറച്ച് കൂടുതലുണ്ട്, ഒന്ന് അരക്കപ്പ് എടുത്തിട്ടില്ല കേട്ടോ. നോക്കി, ഇത് രണ്ട് തണ്ട് കറിവേപ്പില, ഒരു മൂന്നാല് വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു അഞ്ചാറ് ചെറിയുള്ളി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി ഇത് വറുത്തെടുക്കാം. അതെങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതായത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തത് കൊണ്ടാണ്. നമുക്ക് ഈ ഇഞ്ചിയും ഉള്ളിയൊക്കെ ഒന്ന് ആദ്യം ഒരിഞ്ഞു വരണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, എല്ലാം കൂടെ ഒന്നിച്ചിട്ടാൽ മതി. അപ്പോൾ ഞാനധികം ആദ്യമേ തന്നെ വെളിച്ചെണ്ണ ചേർക്കാറില്ല. ആ തേങ്ങയിലെ ജലാംശമൊക്കെ വറ്റി വരുമ്പോൾ, ഒന്ന് തേങ്ങ ഡ്രൈ ആയി വരുമ്പോഴാണ് ചേർക്കാറ് കേട്ടോ. മീൻസ് വെളിച്ചെണ്ണ ചേർക്കാറ്, അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും മതി. പക്ഷേ ഇതൊന്നും ഒരിയൂല, അപ്പം ഇത്തിരി കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പം അതുകൊണ്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ഒന്ന് വറന്ന് വരട്ടെ. ഇതൊന്ന് വറന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇനി തേങ്ങ ഒന്ന് വറന്ന് വരണം കേട്ടോ. ഞാനിനി അഡീഷണൽ വെളിച്ചെണ്ണ ഒന്നും ചേർക്കണില്ല, ഈ ഒരു വെളിച്ചെണ്ണ നമുക്ക് മതിയാവും കേട്ടോ. ഇതൊന്ന് വറന്ന് വരട്ടെ. നോക്കി, ഇപ്പം നമ്മളുടെ തേങ്ങ നന്നായിട്ട് ഇതായി വന്നിട്ടുണ്ട്. ഇത്രയും ആയാൽ മതി. ഈ സമയത്ത് നമ്മൾക്ക് ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയതുകൊണ്ടാണ് പെട്ടെന്ന് ഇതായി കിട്ടിയത്. നമ്മൾക്ക് പൊടികളൊന്ന് ചേർത്ത് ഒന്ന് അതിൻ്റെ ഇത് മായറ് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അത് ശരിയാണ്. നോക്കി, ഇപ്പം ഇതൊക്കെ വറന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഒന്നില്ലെങ്കിൽ നമ്മളൊരു പാത്രത്തിലേക്ക് ഇത് കോരി മാറ്റി വെച്ചിട്ട് വിടർത്തി ഇങ്ങനെ വെക്കുക. ഇത് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇത്തിരി കൂടെ ക്രിസ്പാവും. അപ്പം നമുക്ക് അരയ്ക്കാനും സുഖമാണ്. വെള്ളം ചേർക്കാണ്ട് അരയ്ക്കുമ്പോൾ നല്ല കളറോടുകൂടി കിട്ടും. അപ്പം നമ്മൾ വെള്ളം ചേർക്കാണ്ട് നല്ലോണം അരഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു ലേശവും കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മളിതിങ്ങനെ വറന്ന് വരുമ്പോൾ തന്നെ ഓൾറെഡി ഇതിന് വെളിച്ചെണ്ണ ഇങ്ങനെ പിരിഞ്ഞ് വരും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അരയണില്ല എന്ന് തോന്നിയാൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ അല്ലെങ്കിൽ അരച്ചെടുക്കുക. കല്ലിലാണെങ്കിൽ നമുക്ക് വെള്ളം തൊടാതെ അരച്ചെടുക്കാമല്ലോ, നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കണം. അപ്പം ഇത് ഞാൻ ഈ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കണേണ്. ഇത് ചൂടാറട്ടെ. അതിനുശേഷം ഞാൻ മിക്സി, ഇവിടെ കല്ലില്ല, അപ്പം ഞാൻ മിക്സിയിലാണ് അരക്കണത്, അരച്ചെടുത്തിട്ട് വരാം. അപ്പം ഈ സമയം കൊണ്ട് നമുക്ക് പച്ചക്കായ അവിടെ ഇരുന്ന് വെന്തോളൂ കേട്ടോ. ഇൻ കേസ് നിങ്ങളുടെ ആദ്യം പച്ചക്കായ വേവേണമെങ്കിൽ നിങ്ങൾ തീ ഓഫ് ചെയ്തിടാം കേട്ടോ. അപ്പം നമുക്ക് അരപ്പൊക്കെ റെഡിയായി വരുന്ന സമയമുണ്ടല്ലോ. അപ്പം ആ സമയം പച്ചക്കായ കുക്കായി വന്നു അതിന് മുന്നേ തന്നെ എങ്കിൽ തീ ഓഫ് ചെയ്ത് അവിടെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പം ഇത് ചൂടാറട്ടെ. അതിന് ശേഷം ഞാൻ അരച്ചിട്ട് വരാം. ഞാനിവിടെ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ, ഞാൻ തീ ഒന്നും ഓഫ് ചെയ്തില്ലായിരുന്നു. അപ്പം ഇത് നോക്കിയേ, കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പം നമുക്കിതിലേക്ക് ഇനി അരപ്പ് ചേർക്കാം. ചിലവർക്ക് ഇത്തിരി ഉടയണം എന്നുണ്ടാവും, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ വേവിക്കുക. പക്ഷെ ഇത് എനിക്കിത് ഇവിടെ പാകമാണ്. നമ്മൾ ചാറൊക്കെ ചേർത്ത് വരുമ്പോഴേക്ക് ഒന്നുകൂടെയൊക്കെ അരപ്പൊക്കെ ചേർത്ത് വീണ്ടും തിളച്ച് വരുമ്പോൾ ഒന്നുകൂടെയൊക്കെ അത് ഉടഞ്ഞു വരും. അപ്പം ഈ ഒരു അളവിലാണ് ഞാൻ എടുക്കുന്നത്. ഞാനിവിടെ നോക്കി അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിയിൽ. നമുക്ക് ഈ അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് അരപ്പൊക്കെ എല്ലായിടത്തും ആണ് രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഇത് ഗ്രേവി ആ ഭാഗത്തിന് നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളിത് കുറച്ച് ലൂസാക്കി നിങ്ങൾ എടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ മൺചട്ടിയാണ്, അത് ഇതൊന്ന് തിക്കാവും. അപ്പം അതനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിപ്പോൾ ഈ മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ആ മിക്സി ഇങ്ങോട്ട്, സോറി, ജാറൊന്നും ഇങ്ങോട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഓരോരുത്തർക്കും ഗ്രേവി അവരുടെ അളവുകൾ വ്യത്യാസം ഇരിക്കുമല്ലോ. അപ്പം അതനുസരിച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഇത്തിരി ലൂസാക്കി എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ. പക്ഷെ ഇതൊന്ന് തിള വന്ന് നമ്മൾ ഓഫ് ചെയ്ത് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഒരു പാകത്തിനൊരളവാകും, കുറച്ചുകൂടെ തിക്കാവും ഈ ഗ്രേവി കേട്ടോ. അപ്പോൾ ഒരു ഈ അളവിലാണ് ഞാൻ വെള്ളം ചേർത്തിരിക്കുന്നത്. അപ്പം ഇനി ഇത് നമ്മൾ
അടച്ചു വെച്ച്. ഇപ്പൊ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം, ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഉപ്പൊക്കെ നോക്കി, ആദ്യം ഇട്ടതേ ഇട്ടിട്ടുള്ളൂ. പാകമാണ് എന്ന് വെച്ചാൽ നമ്മൾ കക്കയും കക്കയുടെ വെള്ളവും കൂടി ചേർക്കണത് കൊണ്ട് അതിൽ ഉപ്പ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ അതിൽ പച്ചക്കായുടെ അളവിനെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ ഒരു ഉപ്പ് ഇപ്പൊ ഇത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റാണ്. ഇനിയിപ്പോ നമ്മൾ ഒന്നും ചെയ്യാതെ തിളവന്നുണ്ട്, നന്നായി വെട്ടി തിളച്ചു വരുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യും. പിന്നെ നമുക്ക് താളിച്ചിടുകയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ തിളവരണുണ്ട്, നന്നായി തിളവരട്ടെ, ആ സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. നോക്കി, ഇപ്പൊ നന്നായി തിളവരണുണ്ട്. ഇനി ഞാനിത് ഓഫ് ചെയ്യും. അപ്പൊ അതിന് മുന്നായിട്ടാണ് മസാല ചേർക്കുന്നത്. ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച മസാലയാണ്, നല്ല ഇതാണ്, സ്പൈസിയാണ്. അപ്പൊ അതുകൊണ്ടൊരു അര ടീസ്പൂണൊന്നും ചേർത്തില്ല, കാൽ ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. നിങ്ങളുടെ മസാലയുടെ ഇതനുസരിച്ചിട്ട് നിങ്ങൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആ മസാല പൗഡറും കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ നല്ല ഒരു ശരിക്കും ഒരു ഇറച്ചിക്കറിയുടെ സ്മെല്ലൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കറി താളിക്കാം. നമ്മൾ ഈ കറി താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വളരെ കുറവ് വെളിച്ചെണ്ണ എടുത്താൽ മതിയെന്ന് വെച്ചാൽ നമ്മൾ വറുത്തരച്ചതൊക്കെ തേങ്ങ തന്നെയാണല്ലോ ചേർത്തിരിക്കുന്നത്. അപ്പം അതിലൊക്കെ എന്തായാലും എണ്ണമയം ഉണ്ടാവും. അപ്പോൾ കുറവ് അളവെടുക്കുക, എത്ര കുറവെടുക്കാൻ പറ്റണോ ഈ താളിക്കാനുള്ള അളവിലേക്ക് നമുക്ക് ആ ഉള്ളിയൊക്കെ മുരിയാനുള്ള ഒരു അളവെടുത്താൽ മതി. ഓൾറെഡി കറിയിൽ വെളിച്ചെണ്ണയുടെ അംശമുണ്ട്. അപ്പം നമ്മൾ ഇത്തിരി ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പൊ ചെറിയൊരു ഇതാണേ, ഇപ്പൊ ഞാൻ ഒരു ടേബിൾ സ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ. നമുക്ക് കടുക്, ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് നന്നായി പൊട്ടി വരട്ടെ. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉള്ളിയും മുളകൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മൂന്ന് ചെറിയുള്ളി, മൂന്ന് പച്ചമുളക്, ഒരു ചെറിയ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. നോക്കി, ഇത് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം ഇത് അടച്ച് വയ്ക്കാം. ഇത് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നമ്മളിത് കഴിക്കാൻ എടുക്കണം. ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞ് നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പം എല്ലാവരും നമ്മളുടെ കറി ചെയ്ത് നോക്കാം. ഞാൻ ഈ വീഡിയോയിൽ പറയണ പോലെ തന്നെ ഇന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായാൽ അഭിപ്രായം പറയാൻ മറക്കണ്ട. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.